ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഫോർത്ത് സെമസ്റ്റർ എം കോമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് വെച്ച് തുടങ്ങാം. നമ്മൾ ഓൾറെഡി അതിൻ്റെ സിലബസ് ഷെയർ ചെയ്തതാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്, ഏതൊക്കെ മൊഡ്യൂൾസ് ഏതൊക്കെ ടോപ്പിക്സുകൾ ഡീൽ ചെയ്യുന്നു എന്ന് നമ്മൾ ഓൾറെഡി ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. സോ ഇന്ന് ഇന്റർനാഷണൽ ഫിനാൻസ് ആ ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങുകയാണ്. ഇന്റർനാഷണൽ ഫിനാൻസിനെ നമ്മൾ ചില സമയങ്ങളിൽ ഇന്റർനാഷണൽ മാക്രോ ഇക്കണോമിക്സ് എന്നും കൂടി പറയാറുണ്ട്. കാരണം ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മോണിറ്ററി ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ടു ഓർ മോർ കൺട്രീസ് ഫോക്കസിംഗ് ഓൺ ഏരിയാസ് സച്ച് ആസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സ്. ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ കൺട്രീസ് തമ്മിലുള്ള മോണിറ്ററി ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ മോണിറ്ററി ട്രാൻസാക്ഷൻസിനെ, പണമിടപാടുകളെയാണ് ഇന്റർനാഷണൽ ഫിനാൻസിൽ പറയുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സ് അങ്ങനെയുള്ള ഏരിയാസിലൊക്കെയാണ് അത് എംഫസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഇന്റർനാഷണൽ ഫിനാൻസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ടു ഫൈൻഡ് ദ എക്സ്ചേഞ്ച് റേറ്റ്സ്. എക്സ്ചേഞ്ച് റേറ്റുകൾ കണ്ടുപിടിക്കാൻ, ഇപ്പം നമ്മൾ ഇത്ര ഡോളർ കൊടുത്താൽ എത്ര റുപ്പീസ് കിട്ടും അല്ലെങ്കിൽ ഇത്ര റുപ്പിക്ക് എത്ര പൗണ്ട്സ് കിട്ടും, അത്തരത്തിൽ മണി കൺവേർട്ട് ചെയ്യാൻ, എക്സ്ചേഞ്ച് റേറ്റുകൾ ഡിറ്റർമൈൻ ചെയ്യാൻ ഇന്റർനാഷണൽ ഫിനാൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിലെ ഇൻഫ്ലേഷൻ റേറ്റ്സുകളെ കമ്പയർ ചെയ്യാൻ, ദെൻ അതേപോലെ നമ്മളൊരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ഡെറ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് നോളജ് കിട്ടാൻ വേണ്ടി ഇന്റർനാഷണൽ ഫിനാൻസ് അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പം നമ്മൾ പറഞ്ഞു രണ്ടോ അതിലധികമോ കൺട്രീസിൻ്റെ ഇടയിലുള്ള മോണിറ്ററി ഇന്ററാക്ഷൻസ് ആണ്. അപ്പം ഇത്തരത്തിൽ മറ്റ് കൺട്രീസിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് കൺട്രീസിൻ്റെ ഇക്കണോമിക് സ്റ്റാറ്റസ് അത് അസർട്ടെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതേപോലെ നമ്മുടെ ഫോറിൻ മാർക്കറ്റ്സിനെ, ഗ്ലോബൽ ഇക്കണോമീനെ, അതിനെ ജഡ്ജ് ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടൂളാണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറയാൻ പോണത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻസ്. ഇന്റർനാഷണൽ ഫിനാൻസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ്സുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അത് കമ്പയർ ചെയ്യാൻ സഹായിക്കുന്നു, അതന്നെയാണ് ഒന്നുകൂടി മെൻഷൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇന്റർനാഷണൽ ഫിനാൻസ് ഓരോ രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ വാരിയസ് കറൻസീസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ ഓരോ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി നാഷൻ്റെ ആ ഒരു റിലേറ്റീവ് വർത്ത് അല്ലെങ്കിൽ ആ ഒരു കറൻസി റേറ്റിലെ ആ ഒരു ഡിഫറൻസസ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഇന്റർനാഷണൽ ഫിനാൻസ് സഹായിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഇന്റർനാഷണൽ ഡെറ്റ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റുകൾ കമ്പയർ ചെയ്യാൻ, സോ ഇൻഫ്ലേഷൻ റേറ്റുകൾ എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇൻഫ്ലേഷൻ റേറ്റ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഇന്റർനാഷണൽ ഫിനാൻസ് സഹായിക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെയാണ് ഫോറിൻ മാർക്കറ്റുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റുകളെ കുറിച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ, അതിലെ ഓരോ രാജ്യങ്ങളുടെയും പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ അല്ലെങ്കിൽ അവരുടെ ഇക്കണോമിക് സ്റ്റാറ്റസ് അസർട്ടെയിൻ ചെയ്യാൻ അതിനെല്ലാം സഹായിക്കുന്നു. ദെൻ ഫോർത്ത് വൺ ആണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ IFRS യൂസ് ചെയ്തിട്ട്. IFRS ആണ് നമ്മുടെ ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിൽ എല്ലാ കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു യുണൈറ്റഡ് ഫോമിൽ ഒരു യൂണിഫോം മാനറിൽ പ്രിപ്പയർ ചെയ്യുന്നത് IFRS എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെയാണ്. സോ ആ ഒരു IFRS എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ഡിഫറെൻറ്റ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ കമ്പയർ ചെയ്യാൻ, അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടെയിൻ ചെയ്യാൻ അതിനെല്ലാം സഹായിക്കുന്നുണ്ട്. ദെൻ അതേപോലെ ഇന്റർനാഷണൽ ഫിനാൻസ് എന്തിന് സഹായിക്കുന്നുണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അതിനെക്കുറിച്ച് പഠിക്കാൻ, അതിൻ്റെ ബേസിക്സ് എന്താ അല്ലെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്നു. അതേപോലെ മെമ്പർ കൺട്രീസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സുകൾ, കോൺഫ്ലിക്ട്സുകൾ, അതിനൊക്കെ ഒരു മീഡിയേറ്ററായി നിന്ന് അതിനൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള IMF ഉം വേൾഡ് ബാങ്കും ഒക്കെ സഹായിക്കുന്നുണ്ട്.
ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇന്റർനാഷണൽ ഫിനാൻസ് എന്തൊക്കെയാണ് അതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളതാണ്. ഇനി അതുകൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നമ്മൾ പറയാൻ പോണത്. അതിൽ ആദ്യത്തെ പോയിന്റ് പറയണത്, ഇപ്പൊ ഒരു രാജ്യത്തിന്, നമ്മളിപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ടഫ് ടൈം ആണ്, അതായത് ഫിനാൻഷ്യലി നമ്മൾ ഇച്ചിരി ബാക്ക്വേർഡ് ആയി നിൽക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഫിനാൻസ് റൈസ് ചെയ്യാം. അതായത് ലോണ് നമുക്ക് നമുക്ക് പൈസ വാങ്ങാൻ വേണ്ടി പറ്റും, ബോറോ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ നമുക്ക് നല്ല സമയമാണ്, നമുക്ക് ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ സിസ്റ്റം ഇപ്പം നമുക്ക് കറണ്ട് അറ്റ് പ്രസൻറ്റ് നമുക്ക് അത്ര ബാധ്യതകളൊന്നുമില്ല, നല്ല ഫിനാൻഷ്യലി നമ്മൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇനഫ് ഫണ്ട് അവിടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അവർക്ക് മറ്റ് കൺട്രീസിന് നമുക്ക് ലെൻഡ് ചെയ്യാം, അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. സോ ഇത്തരത്തിൽ ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്, ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ രാജ്യങ്ങളുടെ ഇടയിലുള്ള മോണിറ്ററി ഇന്ററാക്ഷൻസിലൂടെ പോസിബിൾ ആവുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം വന്നിട്ട് നമുക്ക് ക്യാപിറ്റൽ ഇമ്പോർട്ട് ചെയ്യാം. അതായത് നമ്മൾ എപ്പോഴും പറയും ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കൊക്കെ FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്തരത്തിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ, അതിൻ്റെ ഒരു ഗ്രോത്ത് പോസിബിൾ ആക്കാൻ, ക്യാപിറ്റൽ ഇമ്പോർട്ട് ചെയ്യാൻ, ഇതിനൊക്കെ ഇന്റർനാഷണൽ ഫിനാൻസ് സഹായിക്കുന്നുണ്ട്. ദെൻ ദ തേർഡ് വൺ വന്നിട്ട് വേൾഡ് വൈഡ് ക്യാഷ് ഫ്ലോസ് ക്യാൻ ഇൻഫ്ലുവൻസ് ആസ് എ കറക്റ്റീവ് ഫോഴ്സ് എഗെയിൻസ്റ്റ് ബാഡ് ഗവൺമെന്റ് പോളിസീസ്. അതായത് നമ്മുടെ രാജ്യത്ത് ഓൺ കൺട്രിയിൽ നിലനിൽക്കുന്ന റെസ്ട്രിക്ഷൻസ്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസീസ് ഭയങ്കര റിജിഡ് ആണ്, നമ്മുടെ ഗവൺമെന്റിന്റെ ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള മോണിറ്ററി പോളിസീസ് അല്ലെങ്കിൽ മറ്റ് നിയമങ്ങളൊക്കെ കുറച്ച് റിജിഡ് ആണ്, സ്ട്രിക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ക്യാഷ് ഫ്ലോസ്, അതായത് ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാണ്, ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഫണ്ട് റേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനൊരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട്, അതായത് ഒരു പരിധി വരെ ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ റിജിഡ് ആയിട്ടുള്ള ഗവൺമെന്റ് പോളിസീസ് എന്ന് നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി പറ്റും. ദെൻ ദ ഫോർത്ത് വൺ വന്നിട്ട് ഇറ്റ് പ്രിവെന്റ്സ് എക്സസീവ് ഡൊമസ്റ്റിക് റെഗുലേഷൻ ത്രൂ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് റെഗുലേഷൻസ് വളരെ എക്സസീവ് ആണ്, നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഗവൺമെന്റ് പോളിസീസ് അല്ലെങ്കിൽ നമ്മുടെ റെഗുലേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ റൂൾസ് ലെജിസ്ലേഷൻസ് കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഫണ്ട് റൈസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നാണ്, ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എക്സസീവ് ഡൊമസ്റ്റിക് റെഗുലേഷൻസ് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ, തടയാൻ നമുക്ക് കഴിയും. ഇനി അഞ്ചാമത്തെ പോയിന്റ് വന്ന് പറയണത്, ഇന്റർനാഷണൽ ഫിനാൻസ് എപ്പോഴും ഒരു ഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് നയിക്കുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്ക് അത് ഗുണകരമാണ്, ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരമാണ്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും അവിടുത്തെ ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം, അവിടുത്തെ ഇക്കണോമിക് സിസ്റ്റം ഒക്കെ എന്ത് ചെയ്യും, മോർ എഫിഷ്യൻ്റ് ആയിട്ട് മോർ എഫക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇന്റർനാഷണൽ ഫിനാൻസ് ബാങ്കിങ് സിസ്റ്റത്തിന്, നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ് ആക്കുന്നുണ്ട്. ദെൻ ആറാമത്തെ പോയിന്റ് വന്നിട്ട് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ ദി വൈറ്റൽ ഏരിയാസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലീഡ്സ് ടു എഫക്റ്റീവ് ക്യാപിറ്റൽ അലോക്കേഷൻ. അതായത് ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എഫക്റ്റീവ് ആയിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനെ ക്യാപിറ്റലിനെ അലോക്കേറ്റ് ചെയ്യണം, അത് കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ട വൈറ്റൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഇൻഫർമേഷൻസ് ഇന്റർനാഷണൽ ഫിനാൻസ് ആ ഒരു ഡിസിപ്ലിനിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ ദ സെവൻത് വൺ വന്നിട്ട് ഇന്റർനാഷണൽ ഫിനാൻസ് പ്രമോട്ട്സ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇക്കണോമീസ് ഫെസിലിറ്റേറ്റിംഗ് ദ ഈസി ഫ്ലോ ഓഫ് ക്യാപിറ്റൽ. ഇന്റർനാഷണൽ ഫിനാൻസ് എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇക്കണോമീസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അതേപോലെ ക്യാപിറ്റലിന്റെ ഫ്ലോ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതിനെല്ലാം ഇന്റർനാഷണൽ ഫിനാൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ എട്ടാമത്തെ പോയിന്റ് പറയണത്, ദ ഫ്രീ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് വുഡ് ഇവൻച്വലി റിസൾട്ട് ഇൻ മോർ ഈക്വാലിറ്റി എമോങ് കൺട്രീസ് ദാറ്റ് ആർ എ പാർട്ട് ഓഫ് ദി ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം.
അതായത് ഇത്തരത്തിലെ രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവുകയാണ്. എല്ലാ രാജ്യങ്ങളുടെയും ഫിനാൻഷ്യൽ സിസ്റ്റം, ബാങ്കിങ് സിസ്റ്റം എഫക്റ്റീവായി വർക്കുകയാണ്. പരസ്പരം ലെൻഡ് ചെയ്യാനും ബോറോ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. പരസ്പരം ഇമ്പോർട്ട് ചെയ്യണു, എക്സ്പോർട്ട് ചെയ്യണു, മറ്റ് ഫോറിൻ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണു. സോ അത്തരത്തിൽ ഇവൻച്വലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഈ ഫണ്ടിന്റെ ഔട്ട്ഫ്ലോ, ഇൻഫ്ലോ അല്ലെങ്കിൽ ഫണ്ടിന്റെ ട്രാൻസ്ഫർ, അതെല്ലാം രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ, ഒരു തുല്യത കൊണ്ടുവരാൻ കാരണമാവുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്റർനാഷണൽ ഫിനാൻസ് എന്താണെന്നാണ് പറഞ്ഞത്. രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ കൺട്രീസിന്റെ ഇടയിൽ ഒരു മോണിറ്ററി ഇന്ററാക്ഷൻസ്, പണമിടപാടുകൾ നടത്തുക എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഡിസിപ്ലിൻ ആണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്നുള്ളത്. ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കറൻസി എക്സ്ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ഫോക്കസ് ചെയ്യണത്. ദെൻ അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു വരുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ഇൻഫ്ലേഷൻ റേറ്റ്സിനെ കമ്പയർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ഇക്കണോമിക് സ്റ്റാറ്റസ്, ഡിഫറെന്റ് കൺട്രീസിന്റെ ഇക്കണോമിക് സ്റ്റാറ്റസ് അസർട്ടെയിൻ ചെയ്യാൻ, ഫോറിൻ മാർക്കറ്റിനെ ജഡ്ജ് ചെയ്യാൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ കമ്പയർ ചെയ്യാൻ, അതേപോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ്സുകൾ മനസ്സിലാക്കാൻ, മെമ്പർ നാഷൻസിന്റെ ഇടയിൽ വരുന്ന ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സ്, കോൺഫ്ലിക്ട്സ്, അതിനൊക്കെ ഒരു മീഡിയേറ്ററായി ആക്ട് ചെയ്യാൻ, അതൊക്കെ റിസോൾവ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്റർനാഷണൽ ഫിനാൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ് ഒക്കെ സഹായകമാവുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് അതിന്റെ കുറച്ച് ബെനിഫിറ്റ്സുകളാണ്. ടഫ് ടൈംസിൽ ബോറോ ചെയ്യാനും ഗുഡ് ടൈംസിൽ ലെൻഡ് ചെയ്യാനും ഒക്കെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ്, അതേപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്സ്, ക്യാപിറ്റൽ ഇമ്പോർട്ട്, അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ ഗവൺമെന്റ് പോളിസീസ് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, റിജിഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സഹായകമാണ് ഒരു തരത്തില്. ദെൻ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ, എഫക്റ്റീവായിട്ട് ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യാൻ, പിന്നെ ഫണ്ടിന്റെ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഈസി ഫ്ലോ ഓഫ് ക്യാപിറ്റൽ എൻഷുർ ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്റർനാഷണൽ ഫിനാൻസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.